തലശ്ശേരി നഗരസഭയിലെ ചേറ്റംകുന്നവാടി വിമത സ്ഥാനാർത്ഥി പി പി സാജിദ്ദയുടെ പത്രിക തള്ളണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തിയത് തർക്കത്തിനിടയാക്കി. ഗസറ്റഡ് ഓഫീസറുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഒപ്പിട്ടിട്ടില്ലെന്ന വാദം ഉയർത്തിയാണ് നേതാക്കൾ രംഗത്തെത്തിയത്. സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ തള്ളാൻ പാടില്ല എന്ന സാജിദ്ദയുടെ അഭിഭാഷകനെ വാദം ശരിവെച്ച് പത്രിക അംഗീകരിച്ചു. തലശ്ശേരി നഗരസഭ ചേറ്റംകുന്ന് വാർഡ് ലീഗ് വിമത സ്ഥാനാർത്ഥി പി പി സാജിദക്കെതിരെയാണ് ലീഗ് നേതൃത്വം രംഗത്ത് വന്നത്. സൂക്ഷ്മ പരിശോധനയ്ക്കിടെ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് ലീഗ് ജില്ലാ സെക്രട്ടറി കെ ലത്തീഫ് വരണാധികാരിക്ക് മുന്നിലെത്തി. ഗസറ്റഡ് ഓഫീസറുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഒപ്പിട്ടിട്ടില്ലെന്ന വാദമുയർത്തിയാണ് നേതാക്കൾ രംഗത്ത് വന്നത്. ഇത് സംബന്ധിച്ച് ഗസറ്റഡ് ഓഫീസറായ കൊടുവള്ളി ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയുടെ ശബ്ദരേഖയും ഇവർ വരണാധികാരിക്ക് മുന്നിൽ ഹാജരാക്കി. എന്നാൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഒരു സ്ഥാനാർത്ഥിയുടെ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കരുതെന്ന് സാജിദയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ വിശ്വൻ വാദിച്ചു. ഇരു വിഭാഗത്തിന്റെയും വാദം കേട്ട ശേഷം വരണാധികാരിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് പത്രിക അംഗീകരിച്ചു. ലീഗിനു വേണ്ടി അഡ്വക്കേറ്റ് സി രഘുനാഥും ഹാജരായി. പി ഡബ്ല്യു ഡി ബിൽഡിംഗ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജിഷാകുമാരിയായിരുന്നു വരണാധികാരി. ലീഗ് ഉന്നയിച്ച സാങ്കേതിക കാരണങ്ങൾ സാജിദയുടെ പത്രിക തള്ളുന്നതിന് കാരണമല്ലെന്ന വാദം വരണാധികാരി അംഗീകരിച്ചെന്ന് അഡ്വക്കേറ്റ് കെ വിശ്വൻ പറഞ്ഞു. സ്ഥാനാർത്ഥിയുടെ ഈ നാമനിർദ്ദേശ പത്രിക സംബന്ധിച്ചുള്ള ആക്ഷേപം ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ കേട്ടു. അപ്പോൾ അതിൽ അവർ സാക്ഷ്യപ്പെടുത്തലിൻ്റെ സാങ്കേതികങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. അതൊരു ഗസറ്റ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന സ്ഥിതിക്ക് അത് വാലിഡ്ലി എക്സിക്യൂട്ടഡ് ആണ് എന്ന് കണ്ട് പത്രിക സ്വീകരിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് റിട്ടേൺ ഓഫീസർ സ്വീകരിച്ചുകൊണ്ട് പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. ഗസറ്റഡ് ഓഫീസറുടെ മുന്നിൽ സാജിദ് നേരിട്ടെത്തി സത്യവാചകം ചൊല്ലിയിട്ടില്ലെന്നും ഇതാണ് ചോദ്യം ചെയ്തതെന്നും ലീഗിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സി രഘുനാഥ് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഒരു നോമിനേഷൻ്റെ അകത്ത് കൃത്യമായ ഒരു അഫർമേഷൻ ഓത്ത് ഇല്ലാത്തത് കൊണ്ട് അതിനെ ചലഞ്ച് ചെയ്തതാണ്. ഓത്ത് എടുക്കുന്നത് ആരു മുന്നിലാണോ അയാളുടെ മുന്നിൽ പ്രസൻ്റായി എന്ന് ആ ഓത്ത് എടുക്കുന്ന ഓഫീസർ എഴുതി വെക്കണം. എൻ്റെ മുമ്പിൽ ഹാജരായി ഒപ്പിട്ടു എന്ന് അങ്ങനെ ഇവിടെ കാണുന്നില്ല. സാധാരണ റിട്ടേണിംഗ് ഓഫീസർ മുമ്പിൽ വന്നാണ് ചെയ്യുക. ക്വാറൻറ്റീനിലാണ് എന്ന് പറഞ്ഞിട്ടാണ് റിട്ടേണിംഗ് ഓഫീസർ മുമ്പിൽ വരാഞ്ഞത്. പക്ഷേ ക്വാറൻറ്റീനിലായ ആൾ തന്നെ റിട്ടേണിംഗ് ഓഫീസർ ഒഴിവാക്കി ടീച്ചർ എടുത്ത് പോയി എന്നാണ് പറയുന്നത്. ഒരു ഹെഡ് ടീച്ചർ എടുത്ത് പോയി എന്ന് അത് വിശ്വസനീയമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ മുന്നിൽ വരാമായിരുന്നു. പത്രിക പിൻവലിക്കില്ലെന്നും കൂടുതൽ കാര്യങ്ങൾ അടുത്ത ദിവസം വെളിപ്പെടുത്തുമെന്നും സാജിദയും വ്യക്തമാക്കി. കൊടുവള്ളി സ്കൂളിലെ എച്ചമ്മാണ് എനിക്ക് അറ്റസ്റ്റ് ചെയ്തത്. എൻ്റെ രണ്ട് നാമനിർദ്ദേശകർ ത്രൂ ആണ് ഇവിടെ നമ്മുടെ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ രണ്ട് നാമനിർദ്ദേശകരും റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ ഈ സത്യപ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് നാളെ വിശദമായിട്ട് പറയും എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത്. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.